ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് സിനിമകൾ പരിചയപ്പെടുത്താനാണ്. നമുക്ക് ഭൂരിഭാഗം പേർക്കും ഇഷ്ടമുള്ള കുറച്ച് വിഷയങ്ങളാണ് ഹൊറർ, കോമഡി, പിന്നെ കുറച്ച് ഫാൻറ്റസി, അതായത് ചില പുനർജന്മങ്ങളെ സംബന്ധിക്കുന്ന സിനിമകളാണ്. നമുക്ക് വളരെ ഇഷ്ടമാണ്, അത് കാണാൻ വളരെയധികം കൗതുകവുമാണ്. സിനിമകൾ മാത്രമല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും പല വീഡിയോകളും നമ്മൾ അറിയാതെ തന്നെ ക്ലിക്ക് ചെയ്യാറുണ്ട്. കാരണം ആ കാര്യങ്ങൾ കൂടുതൽ അറിയാനും അത് സംബന്ധിച്ച വിഷയങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഭൂരിഭാഗം പേർക്കും വളരെയധികം താല്പര്യമാണ്. അങ്ങനെയുള്ള പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ, അതായത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇറങ്ങിയ സിനിമകൾ വളരെ കുറവാണ്. അങ്ങനെ ഇറങ്ങിയ കുറച്ച് സിനിമകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും കാണുകയും ആസ്വദിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ സിനിമകളൊക്കെ തമിഴ് ഭാഷയിൽ അവൈലബിളുമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സിനിമകളുടെ ലിസ്റ്റ് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ഈ സിനിമ കാണാവുന്നതാണ്. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, അപ്പോൾ നമുക്ക് ലിസ്റ്റിലേക്ക് പോകാം. പതിമൂന്നിൽ തമിഴ് ഭാഷയിൽ ഇറങ്ങിയ ഇരണ്ടാം മുലകം എന്ന് പറയുന്ന സിനിമയാണ്. ഒരു റൊമാൻസ് ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് IMDb 5.7 റേറ്റും കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആര്യ അനുഷ്കയും കൂടിയാണ്. വളരെ മനോഹരമായ ഒരു സിനിമ തന്നെയാണ് ഇത്. ഈ സിനിമയിൽ എടുത്തു പറയുന്നത് രണ്ട് ലോകത്തിന്റെ കഥയാണ്. അതായത് ഒരു ലോകം സാധാരണ നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിന്റെയും പിന്നീട് തീരെ വ്യത്യസ്തമായ മറ്റൊരു ലോകത്തിൻ്റെയും കഥ പറഞ്ഞാണ് ഈ സിനിമ തുടങ്ങുന്നത്. ആദ്യത്തെ ചില സീനുകളിൽ കാണിക്കുന്നത് ആ ലോകത്തെക്കുറിച്ചാണ്. അതായത് തികച്ചും വ്യത്യസ്തമായ ചില അന്തരീക്ഷമാണ് ആ ലോകത്തിലുള്ളത്. അതിൽ നമ്മുടെ ആര്യയും അനുഷ്കയും ആ ലോകത്തിൽ ജീവിക്കുന്നു. ആ പ്രദേശം രാജഭരണത്തിന് കീഴിലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആര്യ ആ പ്രദേശത്തെ രാജാവിൻ്റെ അവിടുത്തെ സുഹൃത്തിൻ്റെ, അതായത് രാജാവിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ മകനാണ്. അനുഷ്കയാണെങ്കിൽ ഒരു അനാഥയായ പെൺകുട്ടിയുമാണ്. ആര്യയ്ക്ക് അനുഷ്കയോട് പ്രണയം തോന്നുകയും പിന്നീട് അത് പറയുവാൻ വേണ്ടി പിറകെ നടക്കുകയും ചെയ്യുന്നു. പിന്നീട് രാജാവിനോട് അനുഷ്കയെ കല്യാണം കഴിച്ചു തരണമെന്ന് പറയുകയും അനുഷ്കയെ കല്യാണം കഴിച്ചു തരണമെങ്കിൽ ഒരു പുലിയെ പിടിച്ചു കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പിന്നീടും ആ കഥ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ലോകത്തിൻ്റെ കഥ, അതായത് നമ്മുടേതിന് സമയമായ ഒരു ലോകത്തിൻ്റെ കഥ. അവിടെയും ആര്യയും അനുഷ്കയും വേറെ രണ്ട് കഥാപാത്രങ്ങളായി ജീവിക്കുന്നു. അനുഷ്ക ഒരു ആശുപത്രിയിലെ ഡോക്ടറും ആര്യ ആശുപത്രിയിലെ തന്നെ അല്ലെങ്കിൽ ആ ചുറ്റുപാടുമുള്ളൊരു സാമൂഹിക പ്രവർത്തകനുമാണ്. അവിടെ അനുഷ്കയ്ക്കാണ് ആര്യയോട് പ്രണയം തോന്നുന്നത്. അത് പറയുന്നതിന് വേണ്ടി പിന്നാലെ നടക്കുകയും പിന്നീട് പറയുകയും അത് കഴിഞ്ഞുണ്ടാകുന്ന ചില സംഭവങ്ങളും ആ ലോകത്തിലും കാണിക്കുന്നു. രണ്ട് ലോകങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തികച്ചും വ്യത്യസ്തപരമായ രണ്ട് ലോകത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ പറഞ്ഞാണ് സിനിമ ആദ്യത്തെ പകുതി വരെ മുന്നോട്ട് പോകുന്നത്. പിന്നീട് നമ്മുടെ ലോകത്തിന് സമയമെന്ന് തോന്നിപ്പിക്കുന്ന ലോകത്തിലൊരു സംഭവം ഉണ്ടാവുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്നതും ഫാൻറ്റസി അനുഭവത്തോടെ ആസ്വദിക്കാൻ പറ്റുന്നതുമായ ഒരു സിനിമ തന്നെയാണ് ഇരണ്ടാം മുലകം. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കണ്ടു നോക്കൂ. ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി ഡൗൺലോഡ് ചെയ്ത് ഈ സിനിമ ആസ്വദിക്കാവുന്നതാണ്. രണ്ടാമത്തെ സിനിമ 2014 ഇറങ്ങിയ മനം എന്ന് പറയുന്ന സിനിമയാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. റൊമാൻസ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ IMDb 8 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫാൻറ്റസി സിനിമ, അതും ഒരു ഫാൻറ്റസി ഇന്ത്യൻ സിനിമയായിട്ട് പോലും IMDb ഇതിന് 8 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ സിനിമയുടെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കുട്ടിയുടെ പിറന്നാളാണ്. ഒരു കുട്ടിയുടെ പിറന്നാളിന് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോകുമ്പോൾ അവർക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയും അവർ മരിച്ചു പോകുകയും ചെയ്യുന്നു. പിന്നീട് ആ കുട്ടി വളർന്നു വലുതായി അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ കാര്യവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോവുകയാണ്. വിദേശത്തേക്ക് പോയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ കാണുകയാണ്. അതായത് മരിച്ചുപോയ തൻ്റെ അച്ഛൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരാളെ പ്ലെയിനിൽ വെച്ച് കാണുകയാണ്. പിന്നീട് അദ്ദേഹത്തോട് പല കാര്യങ്ങൾ ചോദിക്കുകയും സൗഹൃദത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം യാദൃശ്ചികമായി പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ കാണുകയാണ്. അമ്മയുടെ രൂപസാദൃശ്യമുള്ള ആളെയും അച്ഛൻ്റെ രൂപസാദൃശ്യമുള്ള ആളുകളെയും ആ കുട്ടി കണ്ടു കഴിഞ്ഞു. പിന്നീട് അവരെ രണ്ടുപേരെയും തമ്മിൽ ഒരുമിപ്പിക്കാൻ ഇദ്ദേഹം ശ്രമിക്കുകയാണ്. ഇതാണ് ഈ സിനിമയിലുടനീളം പറയുന്നത്. പിന്നീടും ചില കഥാപാത്രങ്ങൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. രണ്ടു തരത്തിലുള്ള ഒരു പുനർജന്മത്തിൻ്റെ കഥ പറഞ്ഞ സിനിമ കൂടിയാണ് മനം. അവസാനം വരെ യാതൊരു ബോറടിയും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് മനം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കൂ. ഈ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സൗജന്യമായി ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് ഈ സിനിമ തമിഴിൽ ആസ്വദിക്കാവുന്നതാണ്. അടുത്ത സിനിമ 2016 തമിഴ് ഭാഷയിൽ ഇറങ്ങിയ സെയ്ത്താൻ എന്ന് പറയുന്ന സിനിമയാണ്. ഒരു ത്രില്ലർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമക്ക് IMDb 6.2 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു ഓഫീസിലെ യുവാവിനെയാണ് കാണിക്കുന്നത്.
പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളും ഈ സിനിമ ചർച്ച ചെയ്യുന്നു. അതായത് അദ്ദേഹം പിന്നീട് ഒരു കല്യാണം കഴിക്കുകയും കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു ദിവസം തന്റെ പുനർജന്മത്തിൽ നടന്ന പല കാര്യങ്ങളും ഓർമ്മ വരികയാണ്. അതായത് തന്റെ പുനർജന്മത്തിൽ ആരും അദ്ദേഹത്തെ കൊന്നു, പിന്നീട് അദ്ദേഹം വീണ്ടും ഒരു ജന്മം എടുത്താണ് ഈ ജീവിതത്തിൽ ജീവിക്കുന്നത്. അദ്ദേഹത്തെ പുനർജന്മത്തിൽ കൊന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ആ വ്യക്തി ആരാണെന്നും ആ വ്യക്തിയെ പിന്നീട് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നും ഈ സിനിമ ചർച്ച ചെയ്യുന്നു. ആദ്യം മുതൽ അവസാനം വരെ ത്രില്ലർച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് സെയ്തൻ. അവസാന രംഗങ്ങൾ അതിമനോഹരമായി തന്നെ തോന്നി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സോട് കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബോറടിയും ഈ സിനിമ സമ്മാനിക്കുന്നില്ല. ഈ സിനിമ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗൺലോഡ് ചെയ്ത് ഈ സിനിമ ആസ്വദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ മൂന്ന് സിനിമകൾ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.